വെൽക്കം ബാക്ക് ടു എഡ്യുവാലറ്റ് 2.0. നമ്മൾ പ്ലസ് ടു AFS കുട്ടികളുണ്ട് അല്ലെ, അക്കൗണ്ടൻസിലെ സെക്കൻഡ് ഭാഗമാണ് അവർ പാർട്ട് ബി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കൂടാതെ AFS കുട്ടികൾക്ക് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്ന വീഡിയോ. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മോഡൽ എക്സാമിന് 8 മാർക്കിന് നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അതേ മോഡൽ തന്നെയായിരിക്കും നമുക്ക് ഫൈനലിലും വരിക. അതായത് ഫൈനലിലും ഇതേപോലെ 8 മാർക്കിന് നമുക്ക് മോഡൽ എക്സാമിന് 8 മാർക്കിന് റേഷ്യോയുടെ ചാപ്റ്ററിൽ നിന്നും അതുപോലെ തന്നെ ഷെയർസിന്റെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം ചോദിച്ചത്. അപ്പം നിങ്ങൾ ഷെയറിന്റെ ചാപ്റ്റർ പഠിക്കുകയാണ് ഒന്നും കൂടി ബെറ്റർ എന്നാണ് മിസ്സിൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജേർണലിസ്റ്റ് പഠിച്ച് മാത്രം നമുക്ക് മാർക്ക് കിട്ടും നല്ല രീതിയിൽ. റേഷ്യോസ് എന്ന് പറയുമ്പോൾ നമുക്ക് പോയിന്റ് വൈസ് എഴുതണോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എഴുതണോ എന്നുള്ള സംശയമൊക്കെ വരും. ശരിക്കും പറഞ്ഞാൽ 4 റേഷ്യോസ് കാണാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് ഇൻ്റർപ്രിറ്റേഷനൊക്കെ എഴുതാനാണ് നമുക്ക് 8 മാർക്ക് കിട്ടുന്നത്. പക്ഷേ കുറേ ആൾക്കാർ പേപ്പർ നോക്കുമ്പോൾ ആ വ്യത്യാസം വരാറില്ല, ചിലവരൊക്കെ അങ്ങനെ മാർക്ക് ഇട്ട് കൊടുക്കും. അപ്പം നമ്മൾ ആ ഒരു കൺഫ്യൂഷനിലേക്ക് പോവാതെ നിങ്ങൾ ഈ 8 മാർക്കിൻ്റെ ഈ ഷെയറിൻ്റെ പാഠമാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. 8 മാർക്കിൻ്റെ ഈ ഒരു ചോദ്യം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ആ ഒരു 8 മാർക്ക് നിങ്ങൾക്ക് അത് സേഫ് ആക്കി വെക്കാം. കാരണം ഇത്ര തന്നെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ക്വസ്റ്റ്യൻ മിസ് അതേപോലെ എഴുതിയിട്ടുണ്ട്. ഇതിൽ 4 ഫീറ്റഡ് വരെ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്കിനി ഫൈനൽ എക്സാമിന് റീഇഷ്യൂ ചോദിച്ചാലോ എന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മിസ് ഒരു ചെറിയൊരു ലൈനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ദീസ് ഷെയർസ് വേർ റീഇഷ്യൂഡ് അറ്റ് 60%. അതില്ലാതെ തന്നെ നമുക്ക് 8 മാർക്കിനുള്ള ജേർണൽസ് ഇതിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് അനലൈസ് ചെയ്യാം, എന്തൊക്കെ ഓർഡർ വൈസിൽ ചെയ്യണം എന്ന് നോക്കാം, എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യുക. ഒന്നും അറിയാത്ത കുട്ടികൾ, ഇപ്പോൾ AFS-കാരെ സംബന്ധിച്ച് ചില കുട്ടികൾ പാർട്ട് 1 മാത്രമേ പഠിക്കുകയുള്ളൂ. പക്ഷേ AFS-ലും നമുക്ക് അത്യാവശ്യം 10, 20, 25 മാർക്കൊക്കെ സിമ്പിളായി കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അങ്ങനെ 8 മാർക്ക് നോക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഷെയറിൻ്റെയാണ്, 8 സ്റ്റെപ്പുകളായിട്ടുള്ള കുറച്ച് ജേണൽ എൻട്രീസ്. അതേപോലെ ആ ജേണൽ എൻട്രീസിലേക്ക് ഒന്നും മാറ്റം വരില്ല, ജേണൽ എൻട്രി അതേപോലെ എഴുതാം. എമൗണ്ടുകൾ കാണാൻ അറിയില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ആ ജേണൽ എൻട്രീസ് അത്ര എഴുതി വെച്ചോളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കി വെക്കാം ക്വസ്റ്റ്യൻ എന്താണ്. ഹീറോ ലിമിറ്റഡ് ഇഷ്യൂ 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 each. അതിൽ 20 on application, അലോട്ട്മെന്റ് ഫസ്റ്റ് കോൾ 20, ഫൈനൽ കോളിന് ₹30. അപ്ലിക്കേഷൻ വാസ് റിസീവ്ഡ് ഫോർ 12,000 shares. എക്സസ് മണി വാസ് റീഫണ്ടഡ്. ഓൾ മണി ഡ്യൂ റിസീവ്ഡ് എക്സെപ്റ്റ് ബോത്ത് കോൾസ് ഓൺ 300 shares ഹെൽഡ് ബൈ ജോസ്. ദീസ് ഷെയർസ് വേർ ഫോർഫീറ്റഡ്. ഗിവ് ജേണൽ എൻട്രീസ് 8 മാർക്കുസ്റ്റ് ആണ്. സാധാരണ നമുക്ക് റീഇഷ്യൂ കൂടി ഉണ്ടെങ്കിലാണ് അത് 8 മാർക്കിൽ പോവാറുള്ളത്. പക്ഷെ ഇവിടെ ഫോർഫീറ്റഡ് വരെ എഴുതിയ കാരണം 8 മാർക്കിന് പോയി. ഇവിടെ എന്താ പറയണേ, 10,000 ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തത്, പക്ഷെ അവർക്ക് 12,000 shares കിട്ടി. അപ്പം നമ്മൾ മനസ്സിലാക്കാം നമുക്ക് എത്ര മതി, നമുക്ക് 10,000 shares മതി. ഇവിടെ എക്സസ് ആയിട്ട് എത്രയുണ്ട്, 2,000 shares എക്സസ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ മണി എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്, റീഫണ്ട് ചെയ്തു, തിരിച്ച് കൊടുത്തു അപ്ലിക്കേഷൻ മണി. പിന്നീട് എല്ലാം അവർ റിസീവ് ചെയ്തു, ഫസ്റ്റ് കോളും ഫൈനൽ കോളിൻ്റെയും 300 ഷെയർസിൻ്റെ റിസീവ് ചെയ്തിട്ടില്ല. അതുവരെയുള്ള ഓർഡർ വൈസിൽ നിങ്ങൾ എഴുതണം. ഓക്കെ, ഓർഡർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു വെച്ചാൽ, നമുക്ക് ജേണൽ എൻട്രി ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഇതിൻ്റെ ഓർഡർ ഉണ്ട് ജേണൽ എൻട്രിക്ക്. ദ ഫസ്റ്റ് വൺ ഈസ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോഴുള്ള ഒരു എൻട്രി. രണ്ടാമത്തത് അപ്ലിക്കേഷൻ മണി നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി പഠിക്കാനുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി. ദെൻ നാലാമതായിട്ട് നമ്മൾ ഈ അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കിയാൽ പോരാ, ഈ അലോട്ട്മെന്റ് നമ്മൾ റിസീവ് ചെയ്യണം അല്ലെ, അലോട്ട്മെന്റ് റിസീവ് ചെയ്യണം. അഞ്ചാമതായിട്ട് നമ്മൾ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ചെയ്യുക. ആറാമത് നമ്മൾ ഈ ഫസ്റ്റ് കോൾ മണി നമ്മൾ റിസീവ് ചെയ്യുക. ദെൻ ഏഴാമതായിട്ട് നമ്മൾ ഫൈനൽ കോൾ മണി ഡ്യൂ ചെയ്യുന്നു. ദെൻ എട്ടാമതായിട്ട് നമ്മൾ ഈ ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുന്നു. ഇതാണ് നോർമലി ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഒരു ഓർഡർ. പക്ഷെ ഇവിടെ നമ്മൾ എന്താ സംഭവിച്ചെന്നറിയോ, ഇവിടെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ജേണൽ എൻട്രി ഇൻക്ലൂഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഫോർ റീഫണ്ടഡ്. റീഫണ്ട് ചെയ്യണേ നമ്മളൊരു ജേണൽ എൻട്രി അതിൻ്റെ ഇടയിൽ കുത്തി കയറ്റണം. കാരണം എന്താ, നമുക്ക് എക്സസ് ആയിട്ട് എക്സസ് മണി റിസീവ് ചെയ്തു, സോ എക്സസ് മണി നമ്മൾ റീഫണ്ട് ചെയ്യണം ഇതിൻ്റെ ഇടയിൽ കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ എൻട്രി ഇങ്ങോട്ട് പോയി, ദെൻ അലോട്ട്മെന്റ് ഡ്യൂ ആയി, അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തു, ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആയി. ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് ശ്രദ്ധിക്കണം, കാരണം എമൗണ്ട് എന്താ, 300 ഷെയർസിന് നമുക്ക് എമൗണ്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, 300 ഷെയർസിന് എമൗണ്ട് കിട്ടിയിട്ടില്ല. ഫൈനൽ കോൾ മണി ഡ്യൂ ആയി, ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യും. ഇവിടെയും നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, എമൗണ്ട് ശ്രദ്ധിക്കണം. 300 ഷെയർസിന് രണ്ട് കോൾ മണിക്കും നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, കോൾ മണി കിട്ടിയിട്ടില്ല. അപ്പം അത് ശ്രദ്ധിക്കാം.
ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എമൗണ്ട് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ കോൾസിന് എഴുതണമൊന്നുമില്ല. പിന്നീട് ഈ ഫൈനൽ കോളമിനെ റിസീവ് ചെയ്ത ശേഷം നമുക്ക് പിന്നീട് വേണ്ടത് നമ്മളാണ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്, അതായത് ഫോർഫീറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു എൻട്രി ഒമ്പതാമത്തായിട്ട് വേണം. മൊത്തം നമുക്ക് ഈ ഒരു എൻട്രി റീഫണ്ട് ചെയ്യാനുള്ള ഒരു ജേണൽ എൻട്രി കൂടിയും കൂട്ടി, ഇത് 9+1 10 ജേണൽ എൻട്രി ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന് കംപ്ലീറ്റ് ആവുള്ളൂ. 10 ജേണൽ എൻട്രി 8 മാർക്ക് ഉണ്ടോ, 8 മാർക്ക് 10 ജേണൽ എൻട്രി. ഇതിലെങ്ങനെ ശരിക്കും നോർമലി 9 ജേണൽ എൻട്രി ഉള്ളൂ, എക്സസ് അപ്ലിക്കേഷൻ മണി വന്ന കാരണം മൂന്നാമതായിട്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ ആരെ കൂടി കയറ്റണം, റീഫണ്ടിന്റെ ജേണൽ എൻട്രീനെ കയറ്റണം. ഓക്കെ, ഈ ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഈ ഓർഡർ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിയണം. പിന്നീട് നമുക്ക് ഈ 8 മാർക്കിൽ മേ ബി പറയുന്നില്ല, മേ ബി നമുക്ക് എന്ത് സംഭവിക്കാം, ഫോർഫിറ്ററിന്റെ കൂടെ റീഇഷ്യൂ നടത്തുന്ന ഒരു എൻട്രിയും കൂടി നമ്മളോട് ചോദിക്കാം. റീഇഷ്യൂ നടത്തുന്ന എൻട്രി വരുമ്പോൾ റീഇഷ്യൂഡ് ഒരു എൻട്രിയോടെ വരണം. 11-ാമതായിട്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണ ഒരു എൻട്രിയും കൂടി വരണം. ഇത് രണ്ടും ഈ മിസ് വേറെ എങ്കിലും എഴുതിയ ഈ റീഇഷ്യൂവും ക്യാപിറ്റൽ റിസർവുകളും ഉണ്ടല്ലോ, ഈ രണ്ട് ജേണൽ എൻട്രി നമുക്ക് റീഇഷ്യൂ നടത്തുമ്പോഴേ ആവശ്യമുള്ളൂ, അതുവരെ ആവശ്യമില്ല. റീഇഷ്യൂ നടത്തി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഫോർഫീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ദീസ് ഷെയർസ് വേർ ഫോർ റീഇഷ്യൂഡ് അറ്റ് റുപ്പീസ് എന്ന് പറഞ്ഞാലാണ് ഈ രണ്ട് എൻട്രി ഏതുണ്ടല്ലോ, രണ്ട് എൻട്രിയുടെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ഈ 11+ ഈ റീഫണ്ടിന്റെ എൻട്രി കൂടി എത്ര ജേണൽ എൻട്രി ഉണ്ടാവും, 12 ജേണൽ എൻട്രി ഉണ്ടാവും. ഈ 12 ജേണൽ എൻട്രി നിങ്ങൾ എന്തായാലും പഠിച്ചോളൂ, ഇതന്നെയാ വരെ 8 മാർക്ക്. ദാറ്റ് ഇസ് ഷുവർ. നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരാറില്ല, നമുക്ക് മോഡൽ എക്സാമിന് ക്യാഷ് ഫ്ലോ വന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഓർ ക്വസ്റ്റ്യൻ അത് വരുന്നു, പക്ഷെ ഇവിടെ നമുക്ക് മോഡലിന് വരാത്ത സ്ഥിതിക്ക് ഇതാണ് നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ ജേണൽ എൻട്രി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കിയാലോ. നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഒരു ജേണലാണ്, ജേണൽ ദ മിസ്സോട് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്, കണ്ട ജേണൽ എൻട്രി. ജേണലിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എലഫാൻറ്റ്, ഡെബിറ്റ് റുപ്പീസ് ആൻഡ് ക്രെഡിറ്റ് റുപ്പീസ് ആണ്. ഏറ്റവും ഫസ്റ്റത്തെ എൻട്രി എന്തിനാണ്, ഏറ്റവും ആദ്യം നമ്മൾ എൻട്രി ചെയ്തേണ്ടത് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു. നമ്മുടെ എൻട്രി എന്താ വരാന്നറിയോ, ബാങ്ക് അക്കൗണ്ട് 8 ടു അപ്ലിക്കേഷൻ അക്കൗണ്ട്, ടു ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എഴുതാം, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എഴുതാം. ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എഴുതാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആണ് കേട്ടോ. ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ, അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, ഷോർട്ട് മീൻസ് നല്ലപോലെ ഷോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളതുപോലെ ഷോർട്ട് ചെയ്യേണ്ട, എക്സാമിന് നല്ല നീറ്റായിട്ട് എഴുതുകൾ. അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഫോർ 12,000 ഷെയർസ്. എങ്ങനെ 12,000 ഷെയർസ് വന്ന്, നമുക്ക് സ്റ്റിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 12,000 ഷെയർസ് ആണ് അവർക്ക് കിട്ടിയതെന്ന് കണ്ടോ. 12,000 ഷെയർസുമ്മലാണ് അവർക്ക് എന്ത് കിട്ടിയത്, അവർക്ക് അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തത്. അപ്പോൾ നമ്മൾ 12,000 ഷെയർസിന് 20 റുപ്പീസ് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്, എമൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഒക്കെ നന്നായി ശ്രദ്ധിക്കണം, കാരണം എന്താ എത്ര ഷെയർ വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കണം. സോ 12,000 ഷെയർസ് × 20 comes to 24,000, 240,000 റുപ്പീസ് ആണ് വരിക. 240,000 റുപ്പീസ് ഇത് നമുക്ക് എങ്ങനെ എമൗണ്ട് വന്നെന്ന് മനസ്സിലായല്ലോ, 12,000 ഷെയർസ് × 20 റുപ്പീസ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ജേണൽ എൻട്രി കഴിഞ്ഞിട്ടാ, ഇനി അടുത്തത് എന്താ, ഇതിനെ നമ്മൾ നമുക്ക് ആവശ്യമുള്ള അപ്ലിക്കേഷൻ മണി മാത്രം നമ്മൾ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 8, ഇക്വിറ്റി ഷെയർ അപ്ലിക്കേഷൻ എഴുതുകൊള്ളാം. അടുത്തത് തൊട്ട് എങ്ങനെ എഴുതാം, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 8 ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇതാണ് അതിൻ്റെ എൻട്രി വരിക. ഇത് ഇവിടെ നരേഷൻ എന്താ വരാന്നറിയോ, അപ്ലിക്കേഷൻ മണി ഓൺ 10,000 ഷെയർസ്. നമുക്ക് 10,000 ഷെയർസ് മതിയില്ലേ, എക്സസ് ആയിട്ട് നമ്മൾ റീഫണ്ട് ചെയ്യാൻ കൊടുക്കല്ലേ. ഷെയർസ് അപ്ലിക്കേഷൻ മണി ഓൺ 10,000 ഷെയർസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് വേണ്ടി എഴുതിക്കോളാം, ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എമൗണ്ട് എത്രയും വരിക, 10,000 ഷെയർസ് മതി. സോ 10,000 × 20 നമുക്ക് 2 lakh rupees നമുക്ക് ആക്ച്വലി മതിയായിരുന്നു, പക്ഷെ നമുക്ക് എക്സസ് ആയിട്ട് എത്ര രൂപയാണ് വന്നത്, നമുക്ക് 20,000 വന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എൻട്രി കഴിഞ്ഞു. മൂന്നാമത്തെ എൻട്രി നിങ്ങൾ മറക്കരുത്, എക്സസ് അപ്ലിക്കേഷൻ മണിയാണ്, എക്സസ് എമൗണ്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ തന്നെ നിങ്ങൾ എഴുതി വെക്കുന്നത് വട്ടിട്ട് വെക്കുക, എക്സസ് മണി ഉണ്ട്, സോ വി ഹാവ് ടു റീഫണ്ട് ഇറ്റ്, റീഫണ്ട് ഇറ്റ് കേട്ടോ. അത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജേണൽ എൻട്രിയുടെ മാർക്ക് അവിടെ കിട്ടില്ല. റീഫണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ്, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 8, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് 8 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ ഉള്ള എമൗണ്ട് പോവാണ് അല്ലേ. എത്ര രൂപ വരിക, നമുക്ക് 2,000 ഷെയർസ് ആയിരുന്നു നമ്മൾ എക്സസ് ആയിട്ടുണ്ട്. നമ്മൾ അപ്ലിക്കേഷൻ മണി, എക്സസ് അപ്ലിക്കേഷൻ മണി, അപ്ലിക്കേഷൻ മണി എക്സസ്, എക്സസ് അപ്ലിക്കേഷൻ മണി എഴുതിക്കോളോ, റീഫണ്ടഡ് അപ്ലിക്കേഷൻ മണി, റീഫണ്ടഡ്.
ആ ജേണലടി കഴിഞ്ഞു. എമൗണ്ട് എത്രയാണ് വരുന്നത്? 2000 ഷെയർസ് ആയിരുന്നു, ഇൻറ്റു 20 വെച്ചിട്ടാണ്, ദാറ്റ് ഈസ് 40,000 rupees ആണ് നമുക്ക് എക്സസ് ആയിട്ട് വന്നത്. ജേണൽ എൻട്രി ചെയ്തിട്ട് എമൗണ്ട് എഴുതാൻ ആക്ച്വലി പാടില്ല. ഓരോ ഷെയർ നമുക്ക് ജേണൽ എൻട്രി ചെയ്തതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് എറ്റർ 40,000 ടു ബാങ്ക് 40,000 എന്നിട്ട് വേണം നരേഷ് എഴുതാം. പക്ഷേ മിസ് നിങ്ങളോട് ജേണൽ എൻട്രി എഴുതിയിട്ട് എഴുതാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ജേണൽ എൻട്രി അതേപോലെ പൈഹാട്ട് പഠിച്ചു വയ്ക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് എഴുതി വെച്ചിട്ട് നിങ്ങൾ എമൗണ്ടിൻ്റെ മേലെ ഓരോരോ ജേണലും കഴിഞ്ഞിട്ട് എമൗണ്ട് നോക്കാം. ദെൻ അടുത്ത് എന്താണ്? അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കുകയാണ്. അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കുമ്പോൾ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഇതൊക്കെ അതേപോലെ എൻട്രി കാണാപാഠം പഠിക്കുകയാണ് കേട്ടോ. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയറിന് ആഡ് ചെയ്തോളൂ കേട്ടോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്താണ് നരീക്ഷൻ ചെയ്ത അലോട്ട്മെന്റ് മണി ഡ്യൂ. അലോട്ട്മെന്റ് മണി ഡ്യൂ എത്ര അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കും നമ്മൾ? 10,000 ഷെയർസ്. പിന്നെ നമുക്ക് 12,000 ഇല്ല, റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10,000 ഷെയർസിന് ഇൻറ്റു 30 വെച്ചിട്ട് അപ്പോൾ നമുക്ക് വരുന്നത് 3 lakh rupees ആണ്. ഓക്കെ, 3 lakh ആയി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ അലോട്ട്മെന്റ് മണി ആർക്ക് കൊടുക്കണം? നമ്മുടെ ക്യാഷ് റിസീവ് ചെയ്യണം, സോറി, റിസീവ് ചെയ്യണം ബാങ്ക് അക്കൗണ്ട് അറ്റ്. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ എൻട്രി ഫസ്റ്റ് വരിക. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് എന്താ നമ്മുടെ നരീക്ഷൻ വരാവുന്ന അലോട്ട്മെന്റ് മണി ഡ്യൂ. അത് കഴിഞ്ഞു എമൗണ്ട് എത്രയും നമുക്ക് വരിക? നമ്മൾ ഡ്യൂ ആയ അതേ എമൗണ്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ അതേ ഡ്യൂ ആയ സമയത്ത് കിട്ടിയ അതേ എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും എഴുതണത് അതേപോലെ എഴുതിയാൽ മതിയാവും കേട്ടോ. നമ്മൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ചെയ്തു. ദേ അടുത്ത ജേണൽ എൻട്രി, നിങ്ങൾ അത്യാവശ്യം നല്ല വലിയൊരു ജേണൽ തന്നെ വരച്ചോളട്ടെ, കാരണം നമുക്ക് നല്ല പോലെ എന്തായിട്ടുണ്ടാവും, നല്ല പോലെ നമുക്ക് ഒരു സ്പേസൊക്കെ വേണം. ഒരു 10-12 ജേണൽ എൻട്രി എഴുതണമല്ലോ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആക്കുക അല്ലേ. ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആക്കുമ്പോൾ അതാ ക്വസ്റ്റ്യൻ നിങ്ങളെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആക്കുന്നത് 10,000 ഷെയർസും 20 rupees വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ചെയ്യേണ്ട എൻട്രി എന്താണെന്നറിയോ? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതെന്താണ്? ഫസ്റ്റ് കോൾ മണി ഡ്യൂ, ഫസ്റ്റ് കോൾ മണി ഡ്യൂ. എത്രയാണ് നമ്മൾ ഷെയർസ്? 10,000 ഷെയർസും ഇൻറ്റു 20 വെച്ചിട്ട് തന്നെ, 20 വെച്ചിട്ട് അപ്പോൾ 2 lakh rupees ആണ് വരിക. ദെൻ പിന്നീട് എന്താണ്? നമ്മൾ ഈ ബാങ്ക് വഴി റിസീവ് ചെയ്യാണ്. ഇവിടെ നമ്മൾ നല്ല പോലെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് അറ്റ്, നമ്മൾ നരീഷിനെ ആദ്യം എഴുതി വെക്കുക, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്. ഇനി ഇവിടെ നരീഷിന് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നരീഷിന് മുന്നേ നമ്മളോട് പറഞ്ഞ 300 ഷെയർസും 2 കോൾമണിയും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ 10,000 ഷെയർസ് ആണ് അല്ലേ, 10,000 ഷെയർസ് ആണ് അതിന്മേൽ 300 ഷെയർസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കി 9,700 ഷെയർസിന്മേലെ നമുക്ക് ഏത് കിട്ടിയിട്ടുള്ളൂ? നമ്മുടെ കോൾമണി കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ഇൻറ്റു 20 ചെയ്യുമ്പോൾ നമുക്ക് 1,94,000 rupees നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളൂ? ഫസ്റ്റ് കോൾമണി കിട്ടിയിട്ടുള്ളൂ. സോ നമ്മൾ അതേപോലെ ഫസ്റ്റ് കോൾമണി അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഇത് നമ്മൾ നരീഷൻ കൊടുക്കുമ്പോൾ എന്നതാ ഫസ്റ്റ് കോൾ മണി റിസീവഡ് എക്സെപ്റ്റ് 300 ഷെയർസ്. അങ്ങനെ തന്നെ എഴുതണം, എക്സെപ്റ്റ് 300 ഷെയർസ് തന്നെ എഴുതണം കേട്ടോ. എത്ര മണിമേ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മളവിടെ എഴുതിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ കിട്ടിയ കോൾ മണി ക്യാപിറ്റലിലേക്ക് മാറ്റാം. അത് മാറ്റുമ്പോൾ നമ്മൾ എൻട്രി എന്താണ് വരിക? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റ്, അല്ല ഫസ്റ്റ് കോൾ നമ്മൾ ഓൾറെഡി ക്യാപിറ്റലിലേക്ക് മാറ്റിയല്ലോ അല്ലേ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നമുക്ക് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യാം, ടു ഷെയർ ഫൈനൽ കോൾ മണി അക്കൗണ്ട് അറ്റ്. ടു ഷെയർ ക്യാപിറ്റൽ ഡ്യൂ ചെയ്യണ എൻട്രി ആണ്. ഡ്യൂ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് നരേഷൻ എന്താ വരിക? സെക്കൻഡ് കോൾ മണി ഡ്യൂ. ഡ്യൂ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ആക്ച്വൽ ഷെയർമേ തന്നെ ഡ്യൂ ചെയ്യുക. 10,000 ഷെയർസ് തന്നെ ആയിരുന്നു, 10,000 × 30 rupees ആണ്. സോ 3 lakh ആണ് ഇവിടെ വരിക. കോൾമണി ഡ്യൂ ചെയ്തു. നമ്മൾ ഓരോ ജേണലും കഴിഞ്ഞിട്ട് ഇങ്ങനെ വരച്ചോളൂ. കോൾമണി ഡ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്? ഇനി കോൾമണി റിസീവ് ചെയ്യണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് 2 കോൾമണി റിസീവ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഇറങ്ങിയിട്ട് വേണം ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്താണ്, എനിക്ക് സെക്കൻഡ് കോൾമണി ഇത്ര കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് എത്ര കോൾ എത്ര മണിനെയാണ്? 300 ഷെയർസ് മണിയാണ് നമുക്ക് കിട്ടാനുള്ളത്. അപ്പോൾ നമ്മൾ എമൗണ്ട് എഴുതുമ്പോഴും 9,700 × 30 ആണ് ഇവിടെ റുപ്പീസ്.
30 rupees ആണ് നമുക്ക് എന്ത് സെക്കൻഡ് കോൾ മണി നമുക്ക് ഇൻറ്റു 30 rupees ആണ്. സോ 291,000 rupees ആണ് നമുക്ക് വരാം. ഇത് നമ്മൾ എൻട്രി എന്താണ് ഈ പോലെ എഴുതിക്കോളോ കേട്ടോ. നമ്മൾ നേരത്തെ എഴുതിയ സെക്കൻഡ് കോൾ മണി റിസീവഡ് അക്സെപ്റ്റ് $300 നമുക്ക് കാശ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ കിട്ടിയ കാശ് മാത്രം നമ്മൾ എഴുതിയാൽ മതി കണ്ടോ. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുക പിന്നീട് ഈ ഷെയർസ് ഫോർഫീറ്റ് ചെയ്തു എന്ന് നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഫോർഫീറ്റ് ചെയ്യുന്നതിൻ്റെ എൻട്രി നിങ്ങൾ അതേപോലെ കാണാപാഠം പഠിച്ചോളൂ. ഇപ്പം തന്നെ പഠിച്ചോളൂ. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് കോൾ മണികൾ കിട്ടിയിട്ടില്ല. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എന്താ വരിക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എക്ടർ ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ടു ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ടു നമുക്ക് തരാത്ത സ്റ്റെപ്പുകൾ ഏതൊക്കെയാ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് രണ്ടിലും കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ തരാത്തതും എഴുതിക്കോളോ ടു ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട്. ഇനി ഇവിടെ നമ്മൾ എമൗണ്ട് എഴുതുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. കാരണം നമ്മൾ ഷെയർ ഫസ്റ്റ് കോള് ഷെയർ സെക്കൻഡ് കോള് നമുക്ക് തരാത്തത് ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ അവിടെ 300 ഷെയർസുമേ 100 രൂപ ഒരു ഫേസ് വാല്യൂ ആണ് നമ്മളവിടെ എഴുതേണ്ടത്. 100 രൂപയുള്ള ഷെയർസ് ആയിരുന്നു അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ക്യാപിറ്റലിലേക്ക് മാറ്റി. ഇനി ഫോർഫീറ്റഡ് ഷെയർസിൽ നമുക്ക് കിട്ടാത്ത എമൗണ്ട് നമുക്ക് എത്രയൊക്കെ രൂപ കിട്ടാത്തത് സോറി നമുക്ക് കിട്ടിയ എമൗണ്ട് ഏതാണ് 300 ഷെയർസുമേ അലോട്ട്മെന്റ് മണിയും കിട്ടിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ മണിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ 50 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കോൾ മണി നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല. 300 × 20 നമുക്ക് കിട്ടിയിട്ടില്ല. സെക്കൻഡ് കോൾ മണി നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല. 300 × 30 നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഫോർഫീറ്റ് ഷെയർസിലെ അവർ നമുക്ക് തന്ന എമൗണ്ട് ആണ് എഴുതേണ്ടത്. ഗിവ് റിസീപ്റ്റ് എമൗണ്ട് ആണ് നമ്മൾ തെറ്റിക്കരുത്. റിസീപ്റ്റ് എമൗണ്ട് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 300,000 rupees വരും അല്ല 30,000 rupees വരും. ഇനി ഇവിടെ നമുക്ക് 15,000 rupees വരും. ഇവിടെ നമുക്ക് 6,000 rupees വരും. ദെൻ ഇവിടെ നമുക്ക് 9,000 rupees വരും. ഓക്കെ 9,000, 6,000, 15,000 ഒരു മിനിറ്റ് നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. 300 × 20, 6,000 and 300 × 30, 9,000 + 6,000 + 15,000, 30,000. ഓക്കെ നമുക്ക് നരേഷൻ കൊടുക്കാം. നരേഷൻ കൊടുക്കുമ്പോൾ ഫോർഫീറ്റഡ് ഓഫ് 300 ഷെയർസ് ഡ്യൂ ടു നോൺ പേയ്മെന്റ് ഓഫ് അങ്ങനെ തന്നെ എഴുതിക്കോളോ നോൺ പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് ടു കോൾസ് രണ്ട് കോൾ മണി നമുക്ക് കിട്ടാത്ത കാരണം അത് ഫോർഫീറ്റ് ചെയ്തു. ഇത്രയാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. മോഡൽ എക്സാമിന് നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തേ നോക്കിയേ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ഇവിടെ ചെയ്തു ഇത് ഓർഡർ വൈസിൽ കേട്ടോ. ഓർഡർ വൈസിൽ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു കണ്ടോ. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു. സെക്കൻഡ് നമ്മൾ ആപ്ലിക്കേഷൻ മണി ക്യാപിറ്റലിലേക്ക് മാറ്റി. തേർഡ് നമ്മൾ എന്ത് ചെയ്തു ആപ്ലിക്കേഷൻ മണി എക്സസിലത്ത് തിരിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കി. അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തു. ഇവിടെ ഒന്നും നമുക്ക് പ്രശ്നം വരുന്നില്ല. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് കോൾ മണി ഡ്യൂ ചെയ്തു. ദെൻ ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് കിട്ടാത്തതിന് നമ്മൾ അത് എഴുതി. കിട്ടിയ എമൗണ്ട് മാത്രം എഴുതാ. സെക്കൻഡ് കോൾ മണി ഡ്യൂ ചെയ്തു. സെക്കൻഡ് കോൾ മണി റിസീവ് ചെയ്തു. പത്താമതായിട്ട് നമ്മൾ ഫോർഫീറ്റ് ചെയ്തു. ഇനി സപ്പോസ് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ചോദ്യം കൂടി വരികയാണ്. എന്തെന്നാ അതിൻ്റെ കൂടെ ലൈനും കൂടെ ദീസ് ഷെയർസ് വേർ റീഇഷ്യൂഡ് അറ്റ് ₹60 per share. പിന്നീട് നമ്മൾ ഈ ഷെയർസ് റീഇഷ്യൂ നടത്തി എന്ന് വരികയാണെങ്കിൽ നമുക്ക് രണ്ട് ജേണൽ എൻട്രി എഴുതണം. ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് റീഇഷ്യൂ നടത്തുമ്പോഴുള്ള എൻട്രി ആണ്. ബാങ്ക് അക്കൗണ്ട് എറ്റ ദെൻ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എറ്റ ടു ഷെയർ ക്യാപിറ്റൽ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ എൻട്രി വരിക റീഇഷ്യൂ നടത്തുന്നത്. ഇതിലെ എമൗണ്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ 60 രൂപയ്ക്കാണ് ഈ 300 രൂപയിൽ വെച്ചിട്ട് 60 രൂപയ്ക്ക് നമ്മൾ കിട്ടി. ഇനി ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് അതെ 100 രൂപയുടെ എമൗണ്ട് പൈസ തരുന്നില്ല നമ്മൾ 60 രൂപയ്ക്കാണ് കൊടുത്തത്. അപ്പോൾ 40 രൂപ നമുക്ക് നഷ്ടമാണ്. അതുകൊണ്ട് അത് ഫോർഫീറ്റ് ഷെയർസിലേക്ക് മാറ്റി. ഇവിടെ വരുമ്പോൾ 300 × 100 തന്നെ വരും കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് എമൗണ്ട് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് എമൗണ്ട് വരുന്നത് 18,000. ഇവിടെ നമുക്ക് 12,000 rupees. ഇവിടെ നമുക്ക് 30,000 rupees.
ഇതാണ് ഒന്നാമത്തെ ഇന്റർവ്യൂല് റീഇഷ്യൂ നടത്തുമ്പോൾ. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, ഒരു എൻട്രി കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ രണ്ടാമതായിട്ട് പഠിക്കാനായിട്ടുണ്ട്, ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്ന എൻട്രി. അതിന്റെ എൻട്രി വരിക ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എറ്റർ. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫോർ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എറ്റർ ടു ക്യാപിറ്റൽ റിസർവ്, ഇവിടെ എക്സസ് ഉള്ള എമൗണ്ട്, അത് ഏത് എമൗണ്ട് ആണെന്നറിയോ, നമുക്ക് രണ്ട് ഫോർഫീറ്റ് ഷെയർസിന്റെ വരും. അങ്ങനെ വന്നാൽ റീഇഷ്യൂ നടത്തുമ്പോൾ കണ്ട, ഇവിടെ ഒരു ഫോർഫീറ്റഡ് ഉണ്ടായിരുന്നില്ലേ കണ്ടോ, 15,000, ആ 15,000 രണ്ടാമത്തെ ഒരു 12,000 ഉണ്ടല്ലോ, ആ എമൗണ്ട് 15,000 - 12,000 ഈ എമൗണ്ട് വേണം, ഇത് മൈനസ് ചെയ്തിട്ടുള്ള ഈ എമൗണ്ട് വേണം നമ്മൾ ഇവിടെ കൊടുക്കാനായിട്ട്. എത്ര രൂപ വരും നമുക്ക്? 3,000 rupees വരും. ഓക്കെ, ഈ രണ്ട് എൻട്രിയും കൂടി നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക, കാരണം ചിലപ്പോൾ നമുക്ക് ഫൈനൽ എക്സാമിന് റീഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് എൻട്രിയും കൂടി നിങ്ങൾ അതിൻ്റെ എക്സ്ട്രാ ചെയ്തോളൂ കേട്ടോ. എക്സ്ട്രാ നമ്മൾ 60 rupees റീഇഷ്യൂ നടത്തിയെന്ന് കഴിഞ്ഞാൽ ഈ രണ്ട് എൻട്രി. ഇവിടെ ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ട് അറ്റ ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് രണ്ട് ഫോർഫീറ്റ് ഷെയർസ് വരും. ഒന്ന് നമുക്ക് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഒരു ഫോർഫീറ്റ് ഷെയർസ് 15,000 വരും, റീഇഷ്യൂ നടത്തുമ്പോൾ നമുക്ക് ഡെബിറ്റിൽ ഒരു 12,000 വന്നിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നത്. ഇതെന്ന് വെച്ചാൽ എന്താണെന്നറിയോ, എക്സസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇവരെന്ന് ആദ്യം ക്യാൻസൽ ചെയ്ത ആൾക്കാർ തന്ന കാശ് ബാക്കിയുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി. ഓക്കെ, അപ്പൊ ഈ ഒരു 12 എൻട്രി നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കും, ഇതന്നെയാണ് നമുക്ക് ഫൈനൽ എക്സാമിന് വരിക. ഓക്കെ, അപ്പൊ ഇതേപോലെ നീറ്റ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അതായത് അപ്ലിക്കേഷൻ പണിയൊക്കെ നമ്മൾ മിസ്സർ ഷോർട്ട് ചെയ്തിട്ട് എഴുതിക്കുന്നത്, നിങ്ങൾക്ക് നല്ല നല്ല അഡീഷണൽ ഷീറ്റ് അല്ലേ, അപ്ലിക്കേഷനൊക്കെ ഫുള്ളായിട്ടുണ്ട്, വൃത്തിയായിട്ട് എഴുതി വെക്കാം, ജേണൽ എൻട്രിന്ന് ഹെഡിങ് കൊടുത്തേക്കുക കേട്ടോ. ദെൻ ഈ ഓർഡർ തെറ്റിക്ക് എത്തുക. ഇത്രയാണ് 8 marks എ എഫ് എസ് ക്വസ്റ്റ്യൻ. എല്ലാ സ്റ്റുഡൻസും ഇത് പഠിച്ചിട്ട് പോകണം, എ എഫ് എസ് കുട്ടികളെല്ലാവരും, കാരണം നമുക്കിത് മസ്റ്റായിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എടുത്തതാണ്, കാരണം ഇതേപോലെ തന്നെയാണ് നമുക്ക് എവിടെയും വരിക, ഫൈനൽ എക്സാമിന് വരിക. മാക്സിമം അപ്ലിക്കേഷൻ മണി അലോട്ട്മെന്റ് മണി മാത്രമാണ് നമുക്കൊന്ന് ചേഞ്ചസ് ഉണ്ടാവുള്ളൂ, വേറെ ചേഞ്ചസ് ഒന്നും തന്നെ നമുക്ക് വരില്ല. സോ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.